आवलि पोलचदी किटी ना मण वे वाइल कल वापाल आवलि इवे रेडी कटी नमुको टेस्ट हाई फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू शमीस कुक बुक इन रेसीपी आवोल पड़ा अवे या मूं आवोल आदमी नमुक क्लीन वाले पेट वृति पटना मीन आवोल नमुक ई चुनाद कट्टी मैं इवे चुरक कती उपयोग इन तलाभाग क्लीन पेट नम क्लीन ई सैड सैड नमक कट्टी उमकमा इन उभागत नमुकमा पेट क्लीनिंग कहने नमुकनी कहुगे इन उभाग ना क्लीन क्लीन आकानू वर्ष कई अड़ाई नमुक ई मीन वरने मसाल पिटीन नुन वरने भाग इन अड़ाई मीन वे मसाल रेडी मीन पत् पच मिनट मसाल तेज मीन मसाल रेडी आदमी या अर टेबिस्पू मणलपुड़ी इन और टेबिस्पू मुलग पड़ी और अर टीसपू कुमुक पड़ी और अर टीसपू मलपुड़ी वी इंजी चतचा अदर अर टेबिस्पू उपर और टेबिस्पून आवश्यनुसरी पीन चेरत इन इेक और मुरी नारिंग पिं चेक इन इूड़ योजिपड़क ई समय कुछ वेलकूड़े चेरत मसाल कुछ लूस नमुक रेडी आक ई समय उपरवेल पाक नोक नमुक उप पाक इन मीन मैरीनेट ई मसाल मीन वे नमुक ना तेज ना मसाल एलिए तेज उभागति नाक अब मरुभाग अदेड़क और अर मणिकूर नमक सैटावा वैकण इंटे वरल के ना मसाल मीन मसाल तेजी इन पद मिनट अलग अर मणिकूर नमुक रस्टी वे कमको फ्रई चेक इन नमुक मीन पोल आवश्यक उल्ली मसाल रेडी आक अर पान चूड़ी वह अल्प और मूं टेबिस्पू कोकोनट ऑयल उड़ा चूड़ी वह इेर अर टेबिस्पू इंजी अर टेबिस्पू वे रूम नमक चूड़ा
ഇഞ്ചി വെളുത്തുള്ളി നമുക്കൊന്ന് നന്നായി സോട്ട് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാ കിലോ ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിനായി എടുത്തു വെച്ചിരിക്കുന്നത്. അത് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉപയോഗിച്ച് മീൻ പൊള്ളിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഒന്ന് നന്നായി സോട്ട് ചെയ്ത് വരണം. എന്നിട്ട് നമുക്കിതിലേക്ക് അടുത്ത മസാലകൾ ചേർക്കാം. രണ്ട് പച്ചമുളക് ഇവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി സോട്ടായി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളി റെഡിയാവുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം കിട്ടും ഈ സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ. തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു രണ്ട് ചെറിയ തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായി ഇതിലേക്ക് ഉടഞ്ഞു ചേരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഉള്ളിയും തക്കാളിയും ഒക്കെ ഇവിടെ നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. മസാലകളെല്ലാം ഇതിൽ നന്നായി സെറ്റാവുന്ന പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ പുളിവെള്ളവും ഇതിൽ ചേർന്ന് മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ മതി, അതിൻ്റെ അടിഭാഗം ഒഴിക്കണ്ട. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം കുക്ക് ചെയ്യാൻ പാടില്ല. നമുക്കിതൊന്ന് ഇറക്കി മാറ്റാൻ. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം മീനിലേക്ക് സെറ്റ് ചെയ്ത് നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാം. ഈ തേങ്ങാപ്പാൽ ആഡ് ചെയ്തത് വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഇതിനു മുമ്പ് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് മീൻ പൊള്ളിച്ചപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് ഇറക്കി വയ്ക്കാം. നമുക്കിനി മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂർ ഞാനത് സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ നമുക്ക് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഓരോ 5 മിനിറ്റ് വീതം ഓരോ സൈഡ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീനൊന്ന് മറുഭാഗം കുക്ക് ചെയ്തെടുക്കാം. ഈ ഭാഗം ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനിത് എടുത്തു മാറ്റാം. വാഴയിലയിലാണ് ഇത് പൊള്ളിച്ചെടുക്കുന്നത്. നമുക്ക് അലുമിനിയം ഫോയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ നല്ല ടേസ്റ്റിയായ ഒരു ഫ്ലേവറും മണമൊക്കെ കിട്ടുന്നത് വാഴയിലയിൽ ചെയ്തെടുക്കുമ്പോഴാണ്. നമ്മുടെ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇതിലേക്ക് സെറ്റ് ചെയ്യാം. നമുക്കിനി മീൻ പൊള്ളിച്ചെടുക്കാം. അതിനായി ഇവിടെ ഇല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരിലയും കൂടെ ഞാൻ വെക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട്. ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ മീനിനെ
കവർ ചെയ്തെടുക്കണം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായി സെറ്റ് ചെയ്തെടുക്കാം मीन फुल ना मसाला कवर नमुक गार्निशिंग उचा और पीस तक्काली और मुलगूड़ी वे अगले करवेपिल वे नमक मड़क രണ്ടില വെക്കുന്നത് അതിനാണ് നമ്മൾ മടക്കുന്ന സമയത്ത് പൊട്ടി പോകാതിരിക്കാനാണ് രണ്ടില വെച്ച് മടക്കുന്നത് വാഴനാര് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതൊന്ന് കെട്ടിയെടുക്കാം മീൻ ഇവിടെ വാഴയിലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് नमक पोचे रु भाग पोचे अवी और फ्राई पैन चूड़ावा वे नमुक मीन पोचे पैन चूड़ी वह इे कुछ वेच आम इन नमक मीडियम फ्लैम अंज मिनट वीत रु भाग पोच इंजु मिनट कुक इन नमुक मरुभाग और अंजु मिनट पोच अभी या मरचे ओर नमक मरचक अंज मिनट कई ना मरुभाग इन कलर वन इन नमक को नम्बे तेना पाल पोच आवल रेडी आईटे नमुकन टेस्ट नोक ना आवल पोच्चे रेडी आई कटीटें नमक इंदावस्थ ना मण वे വാഴയിലന്റെയും കറുവപ്പിലന്റെയും വാവ് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് റെഡിയാക്കി എടുത്ത ആവോലി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണം പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കൂടെ ആ ബെൽ ഐക്കൺ ഒന്നുകൂടി പ്രസ് ചെയ്യണേ